സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ആണ്. അപ്പോൾ നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ എപ്പിസോഡ് കാണാവുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചപ്പോഴും മനസ്സിലായി ഈ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസും അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് ഒരുപോലല്ല, ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കുന്നത് ഇത് തമ്മിലുള്ള എന്താണ് വ്യത്യാസം, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതാണ്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം, ആദ്യമായിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടി, അതായത് സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട്, ഒന്നെങ്കിൽ സമയമുണ്ട് അല്ലെങ്കിൽ സമയമില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് സമയം ഇല്ലായിടത്താണ്, സമയമില്ല, നോ ടൈം, അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ഞാൻ കഴിച്ചെന്ന് പറയും അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അവിടെ സമയത്തിന് യാതൊരു പ്രാധാന്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ സമയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ഉപയോഗിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ ഒരു കാര്യം പക്ഷേ അവിടെ സമയമില്ല അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക, സമയമില്ല എന്ന് ചിന്തിക്കുക. അത് വളരെ സിമ്പിളായിട്ട് അങ്ങനെ ഓർത്താൽ മതി, സമയമില്ല. ഉദാഹരണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജെയിംസ് ബോണ്ട് സിനിമ കണ്ടോ? നിങ്ങളെന്ത് പറയും? ആ ഞാൻ കണ്ടു എന്ന് പറയും. പക്ഷെ അവിടെ നിങ്ങൾ സമയം പറയുന്നില്ല, അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല. ജസ്റ്റ് അത്രയും ഓർക്കുക, സമയം ഇല്ല. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് ഹാസ്? അതല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ. ഹാസ് എന്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? സിംഗിളറിൻ്റെ കൂടെ. ഇനി നിങ്ങൾ പറയുക, സിംഗിളർ ഏതൊക്കെയാണ്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, സിംഗിളർ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ സിംഗിളറും പ്ലൂറലും പഠിച്ചാണ്. സിംഗിളർ ഏതൊക്കെയാണ്? ഹീ ഷീ ഇറ്റ്, അതല്ലെങ്കിൽ ഒരു പേര്, ഇപ്പോൾ ട്രീസ, ഒരു പെൺകുട്ടി മാത്രമാണ് ട്രീസ. അപ്പോൾ ഹീ ഷീ ഇറ്റ് ട്രീസ് എന്താണെങ്കിൽ ഒന്നുള്ളതിന് നമ്മൾ സിംഗിളർ എന്നാണ് പറയുന്നത്. അപ്പോൾ സിംഗിളർ വന്നാൽ നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഇനി പ്ലൂറൽ വന്നാൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്, പ്ലൂറൽ വന്നാൽ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി പ്ലൂറലിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് പഠിച്ചത്, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വ്യത്യസ്തത ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചത്? ഐ ഒരു പ്ലൂറലാണെന്നാണ്. ഐ, യു, വി, ദേ, ഇതൊക്കെയാണ് പ്ലൂറൽ. അപ്പോൾ തീർച്ചയായിട്ടും നോക്കുക, നിങ്ങൾ ഗ്രാമർ പുസ്തകത്തിൽ പഠിച്ചത് തിരിച്ചായിരിക്കും എൻ്റെ മറ്റുള്ള എപ്പിസോഡുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ തേർഡ് ഫോം ഓഫ് ദി വേർബ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, ഈറ്റൺ എന്നുള്ളതാണ് വി ത്രീ. അപ്പോൾ വി ത്രീ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം, അപ്പോൾ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം എന്താണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റും സെയിം ആണ്, കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടി. ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ് നോക്കിയാൽ എന്താണ്? കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടിയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റും കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്, സിമ്പിൾ പാസ്റ്റിനകത്ത് നമുക്ക് സമയമുണ്ട്, എപ്പോഴാണ് ഈ പ്രവൃത്തി നമുക്കറിയാം. അതല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇപ്പോഴാണ് ഈ പ്രവൃത്തി നടന്നത്, അതല്ലെങ്കിൽ നമ്മൾക്കറിയാം എപ്പോഴാണ് ഈ പ്രവൃത്തി നടന്നതെന്ന്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്കിവിടെ സമയം വേണം. ഇനി ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് പ്രവൃത്തി നടന്നു കഴിഞ്ഞു പക്ഷേ സമയമുണ്ട്. പ്രസന്റ് പെർഫെക്റ്റിനകത്ത് പ്രവൃത്തി കഴിഞ്ഞു, നടന്നു കഴിഞ്ഞ സംഭവം, പക്ഷേ അവിടെ സമയമില്ല അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല. നോ ടൈം, ഇവിടെ ടൈമുണ്ട്. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? കറക്റ്റാണ്. വി ടു, അതിൻ്റെ കൂടെ നമ്മൾ ടൈം. എന്തുകൊണ്ടാണ് നമ്മൾ ഡോട്ട് 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 ഇട്ടിരിക്കുന്നത്? നമുക്ക് എവിടെയെങ്കിലും ടൈം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാൻ നേരത്ത് നമ്മൾ അവസാനം സമയം പറയുന്നതായിരിക്കും ഉചിതം, അങ്ങനെ റൂളുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വി ടു, അതിൻ്റെ കൂടെ നമ്മൾ സമയവും കൂടെ പറയുന്നു. വി ടു എന്ന് പറഞ്ഞ സെക്കൻഡ് ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വെർബുകൾ ഭാഗം ഒന്ന് പോയി നോക്കണം, അതിനകത്ത് എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മളുടെ വ്യത്യാസം എന്താണ്? ഒന്ന് കഴിഞ്ഞ കാര്യം, ഇതും കഴിഞ്ഞ കാര്യം. ഒരിടത്ത് സമയമുണ്ട്, മറ്റൊരിടത്ത് സമയമില്ല. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം, ചില ഉദാഹരണങ്ങൾ. ഒന്നാമത്തെ ഉദാഹരണം, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. ഐ ഹാവ് ഗോൺ ടു ജപ്പാൻ, ഞാൻ ജപ്പാന് പോയി അല്ലേ? ഞാൻ ജപ്പാന് പോയി. ഐ ഹാവ് ഗോൺ ടു ജപ്പാൻ. ഐ ഹാവ്, ഞാൻ പറഞ്ഞു പ്ലൂറലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഹാവ്, ഐ ഹാവ് ഗോൺ ടു ജപ്പാൻ, ഞാൻ ജപ്പാന് പോയി. ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ എങ്ങനെ പറയും? ഐ വെന്റ് ടു ജപ്പാൻ. ഗോൺ എന്നല്ല പറയുന്നത്, ഐ വെന്റ് ടു ജപ്പാൻ ലാസ്റ്റ് ഇയർ. ഐ വെന്റ് ടു ജപ്പാൻ ലാസ്റ്റ് ഇയർ. ഓക്കെ,
എന്തുകൊണ്ടാണ് നമ്മൾ വെൻ ടു പറഞ്ഞത്? വി ടു ആണ്. പക്ഷേ ഇവിടെ നമുക്ക് സമയമുണ്ടായി വെൻ ടു ജപ്പാൻ ലാസ്റ്റ് ഇയർ. കറക്റ്റ് ആണ് അല്ലേ? ഇനി നമുക്കൊരു മറ്റു ഉദാഹരണം. ഹി ഹാസ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. ഹി എന്നുള്ള സിംഗിളും അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. ഹി ഹാസ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചു. അവൻ ക്രിക്കറ്റ് കളിച്ചു. അതിൻ്റെ തന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മളെങ്ങനെ പറയും? ഹി പ്ലെയ്ഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചു. ഹി പ്ലെയ്ഡ്. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടിടത്തും പ്ലെയ്ഡ് ആണ്. എന്റെ കാരണം എന്താണ്? ഈ പ്ലേ എന്നുള്ളതിന്റെ വി ടു വി ത്രീ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയും? ഹി പ്ലെയ്ഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. അവിടെ സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹി പ്ലെയ്ഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ അവൻ ക്രിക്കറ്റ് കളിച്ചു. മറ്റുദാഹരണം, ദേ ഹാവ് ഈറ്റൺ ബിരിയാണി. ദേ ഹാവ് ഈറ്റൺ ബിരിയാണി. അവർ ബിരിയാണി കഴിച്ചു. ദേ ഹാവ് ഈറ്റൺ ബിരിയാണി. ഇവിടെ നമുക്ക് സമയമില്ല. ദേ ഹാവ് ഈറ്റൺ ബിരിയാണി. എപ്പോഴാണ് അവർ ബിരിയാണി കഴിച്ചത്? ഇന്നലെ കഴിച്ചോ, മിനിഞ്ഞാന്ന് കഴിച്ചോ, അതല്ലെങ്കിൽ 100 വർഷം മുമ്പ്? നമുക്കറിയില്ല. അതല്ലെങ്കിൽ അവിടെ പ്രാധാന്യമില്ല. ഇപ്പോഴും നമ്മൾ ഉദാഹരണം പറയുകയാണ്, നിങ്ങളൊരു സദ്യ വെച്ചു, അപ്പോഴാ കുറേ പേര് വന്നു. നമ്മൾ ചോദിക്കുകയാണ്, ദേ ഹാവ് ഈറ്റൺ ബിരിയാണി. അവർ ബിരിയാണി കഴിച്ചോ, അല്ലെങ്കിൽ ഹാവ് ദി ഈറ്റൺ ബിരിയാണി. നമ്മൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോഴെങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്? ദേ ഹാവ് ഈറ്റൺ ബിരിയാണി. അവർ ബിരിയാണി കഴിച്ചു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സംഭവം കഴിഞ്ഞു പോയി, പക്ഷേ സമയമില്ല. ഈ സെയിം സാധനം തന്നെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇവിടെ ദേ ഏറ്റ് ബിരിയാണി ലാസ്റ്റ് സൺഡേ. അവർ കഴിഞ്ഞ ഞായറാഴ്ച ബിരിയാണി കഴിച്ചു. ഏറ്റ് എന്നാണ് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത്. ഏറ്റിൻ്റെ എന്താണ്? വി ടു ആണ്. ഈറ്റൺ വി ത്രീ ആണ്. ദേ ഏറ്റ് ബിരിയാണി ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച അവർ ബിരിയാണി കഴിച്ചു. ഇവിടെ ഒരു സമയമുണ്ട് അല്ലേ? ഓക്കെ, നമ്മളിപ്പോഴും അതിൻ്റെ നെഗറ്റീവ് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഉദാഹരണം, ആദ്യത്തെ ഉദാഹരണം ഇവിടെ നാലാമത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒന്നാമത് കൊടുത്തിരിക്കുന്നതിൻ്റെ നെഗറ്റീവ് ആണ്. പോയിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ഐ ഹാവ് ഗോൺ ടു ജപ്പാൻ. ഞാൻ ജപ്പാനിൽ പോയി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ ജപ്പാനിൽ പോയിട്ടില്ല എന്ന് പറയുന്നത് ഐ ഹാവൻറ്റ് ഗോൺ ടു ജപ്പാൻ. എവിടെ ഗോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണ് അവർ? അതിനൊരു വ്യത്യാസമില്ല. നമ്മൾ ജസ്റ്റ് നോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഐ ഹാവൻറ്റ് ഗോൺ ടു ജപ്പാൻ. ഓക്കെ, ഞാൻ ജപ്പാന് പോയില്ല. ഈ സെയിം തന്നെ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്? ഐ ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് എന്നാണ്. ഡിഡിൻറ്റ് കഴിഞ്ഞ് ഗോ ആണ് വന്നത്. കാരണം എന്താണ്? ഈ വെൻറ്റിനെ നമ്മൾ പിരിച്ചെഴുതി ഡിഡ് പ്ലസ് വി വൺ എന്നെഴുതി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ് അത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കണം. സോ എങ്ങനെയാണ് വന്നത്? ഐ ഡിഡിൻറ്റ് ഗോ ടു ജപ്പാൻ. ഐ ഡിഡിൻറ്റ് ഗോ ആണ്, ഐ ഡിഡിൻറ്റ് വെൻറ്റ് അല്ല. കാരണം വെൻറ്റിനെ നമ്മൾ പിരിച്ചെഴുതി. വെൻറ്റ് എന്നുള്ളൊരു വി ടു ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു, വി ടു ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് വി വൺ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്? ഐ ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഐ ഡിഡിൻറ്റ് ഗോ ടു ജപ്പാൻ ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം ജപ്പാന് പോയില്ല. ഇവിടെ നമ്മൾ സമയം പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. ഹി ഹാസ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചു. ഇനി നമ്മൾ പറഞ്ഞതാണ് അവൻ ക്രിക്കറ്റ് കളിച്ചില്ല. ഈ അഞ്ചാമത്തെ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഹി ഹാസൻറ്റ്. ഹി എന്ന് പറയുന്നത് സിംഗിളറാണ്. അതുകൊണ്ട് തന്നെ ഹാസ് ആണ് വരുന്നത്. ഹി ഹാസൻറ്റ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചില്ല. ഹി ഹാസൻറ്റ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ സമയമില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് അവൻ ക്രിക്കറ്റ് എന്നാണ് യെസ്റ്റർഡേ. ഇന്നലെ അവൻ ക്രിക്കറ്റ് കളിച്ചില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ശ്രദ്ധിക്കുക, ഹി ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഹി ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ അവൻ ക്രിക്കറ്റ് കളിച്ചില്ല. ഡിഡിൻറ്റ് ആണ് ഇവിടെ വരുന്നത്. ഹി ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ്. പ്ലേ ആണ്, പ്ലേഡ് അല്ല. ഹി ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഓക്കെ, ഇനി മറ്റൊരുദാഹരണം നമുക്ക് നോക്കാം. ദേ ഇവിടെ പറഞ്ഞ അവർ ബിരിയാണി കഴിച്ചു എന്നാണ്. എങ്കിൽ എങ്ങനെ പറയും അവർ ബിരിയാണി കഴിച്ചില്ല എന്ന്? ദേ ഹാവ് നോട്ട് എന്ന് പറഞ്ഞാൽ ദേ ഹാവൻറ്റ്. ദേ ഹാവൻറ്റ് ഈറ്റൻ ബിരിയാണി. ദേ ഹാവൻറ്റ് ഈറ്റൻ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്ത് നമ്മൾ പറഞ്ഞു ദേ ഏറ്റ് ബിരിയാണി ലാസ്റ്റ് സൺഡേ. അവർ ലാസ്റ്റ് ഞായറാഴ്ച ബിരിയാണി കഴിച്ചു. ഇനി നമ്മളെങ്ങനെ അവർ ലാസ്റ്റ് സൺഡേ ബിരിയാണി കഴിച്ചില്ല എന്നെങ്ങനെ പറയും? ദേ ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് ആണ്. ഡിഡിൻറ്റ് എങ്ങനെ വന്നു? എയ്റ്റിന് നമ്മൾ പിരിച്ചെഴുതി. എയ്റ്റ് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് ഈറ്റ്. സോ ദേ ഡിഡിൻറ്റ് ഈറ്റ് ബിരിയാണി ലാസ്റ്റ് സൺഡേ. ദേ ഡിഡിൻറ്റ് ഈറ്റ് ബിരിയാണി ലാസ്റ്റ് സൺഡേ. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിനെപ്പറ്റി കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് ഒരുപാട് റൂളുകളുണ്ട്. നമ്മളിപ്പം ബുക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് റൂളുകളുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് റൂളുകളൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് ഈ റൂൾസ് ഫോളോ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് രണ്ട് റൂൾ ഫോളോ ചെയ്യുക. ഈ രണ്ട് റൂള് ഈ രണ്ട് ടെൻസിനും ബാധകമാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? കറക്റ്റാണ്, സമയമില്ല. അപ്പോൾ അത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, താഴെയുള്ള ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുപോലെ താങ്ക് യു വെരി മച്ച്. ഹാപ്പി ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലസ് യു.